വിവാഹം പ്രണയത്തിൻ്റെ അവസാനമാണെന്നാണ് പൊതുവെ സാഹിത്യകാരന്മാരുടെ ഒരു നിരീക്ഷണം. കെട്ടുതാലിയിലാണ് പ്രണയം കെട്ടിത്തൂങ്ങിച്ചാവുന്നതെന്നും നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ വിവാഹം കഴിയുമ്പോൾ പ്രണയത്തിന് എന്താണ് സംഭവിക്കുന്നത്? എവിടെയാണ് അത് നിന്നു പോകുന്നത്? നമസ്കാരം, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക്. ആയിരത്തി തൊള്ളായിരത്തി 1993 പ്രിയദർശന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മോഹൻലാൽ ചിത്രമായിരുന്നു മിഥുനം. ഇതിന്റെ കഥയും തിരക്കഥയും സംഭാഷണങ്ങളും രചിച്ചത് ശ്രീനിവാസനായി. വിവാഹ ജീവിതത്തിലെ പ്രതിസന്ധികളിലും കുടുംബത്തിലെ മറ്റു പ്രശ്നങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും പെട്ടുകിടക്കുന്ന സേതുമാധവൻ എന്ന നാട്ടിൻപുറത്തുകാരനായ യുവാവായാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ വേഷമിട്ടത്. ഉപജീവനത്തിനായി ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന് പേരുള്ള ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങാനുള്ള ശ്രമത്തിലാണ് സേതുമാധവൻ. പക്ഷേ നമ്മുടെ ബ്യൂറോക്രസിയും അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥരും അയാൾക്ക് പലവിധത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. കുടുംബത്തിനുള്ളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളിലും പരിഹാരം കാണേണ്ട ചുമതലയും ഇയാൾക്കാണ്. ഇതിനൊക്കെ പുറമെ കാലങ്ങളായി താൻ പ്രണയിച്ചിരുന്ന സുലോചന എന്ന പെൺകുട്ടിയെ ഒരടിയന്തര സാഹചര്യത്തിൽ അയാൾക്ക് വിവാഹം കഴിക്കേണ്ടതായും വരുന്നു. വിവാഹശേഷം ഇവരുടെ ബന്ധത്തിലും പലതരത്തിലുമുള്ള സ്വരസ്യങ്ങൾ സംഭവിക്കുകയാണ്. പ്രണയിച്ചിരുന്ന കാലത്ത് തന്നോട് കാണിച്ചിരുന്ന അടുപ്പമൊന്നും ഇപ്പോൾ ഭർത്താവിന് തന്നോടില്ലെന്ന് പരിതപിക്കുന്ന ഭാര്യയാണ് സുലോചന. ഇത് തെളിയിക്കാൻ അന്ന് അയാൾ എഴുതിയ മുഴുവൻ കത്തുകളും സൂക്ഷിച്ചു വെച്ച് ഓരോന്നായി ഓരോ അവസരത്തിൽ അയാളെ കാണിക്കുന്നുമുണ്ട് അവർ. ഒരു കൂട്ടുകുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ചുമലിലേറ്റേണ്ടി വന്ന പ്രാരാബ്ധക്കാരനായ സേതുമാധവനെ ഒട്ടും അതിശയോക്തി കലരാതെ മോഹൻലാൽ നമുക്ക് മുന്നിൽ വരച്ചിടുന്നുണ്ട്. ഒന്നിലധികം പ്രശ്നങ്ങളിൽപ്പെട്ട് കിടക്കുമ്പോഴും അയാൾ എല്ലാം ശരിയാക്കാനാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ജീവിതത്തെ ആദ്യമാദ്യം സമീപിക്കുന്നത്. കുടുംബത്തിനും ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് സേതുമാധവൻ നൽകുന്നത്. കഴുത്തറ്റം മുങ്ങി നിൽക്കുമ്പോഴും താൻ പ്രണയിച്ച പെൺകുട്ടിയെ കൈവിടാൻ അയാൾ തയ്യാറല്ല. ഹണിമൂണിന് പോകാൻ തീരുമാനിക്കുമ്പോൾ ഇവരാരും ഊട്ടിയിൽ പോയിട്ടില്ല, വണ്ടിയിലാണെങ്കിൽ ഒരുപാട് സ്ഥലവുമുണ്ട് എന്ന് പറഞ്ഞ് വീട്ടുകാരെ കൂടി ഊട്ടി കാണിക്കാൻ കൊണ്ടുപോകുന്ന സേതുമാധവനെയാണ് നമുക്ക് കാണാനാവുക. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന അനേകം ഹിറ്റുകളുടെ തുടർച്ചയാകേണ്ട ചിത്രമായിരുന്നു മിഥുനവും. പക്ഷേ തിയേറ്ററുകളിൽ പരാജയം ഏറ്റുവാങ്ങാനായിരുന്നു ചിത്രത്തിന്റെ വിധി. എങ്കിലും പ്രിയൻ ലാൽ കെമിസ്ട്രി ഉടനീളം കാണാനാവുന്നൊരു ചിത്രം തന്നെയാണ് മിഥുനവുമെന്ന് നിസ്സംശയം പറയാം. നിസ്സഹായനായ ഒരു വ്യക്തിയും ഭർത്താവുമാണ് സേതുമാധവൻ. ഒടുവിലൊടുവിൽ അയാൾക്ക് ജീവിതത്തോടുള്ള മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സേതുമാധവൻ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളുടെ തീവ്രത വ്യക്തമാക്കുന്ന നിരവധി സീനുകളുണ്ട്. ഊട്ടിയിലേക്ക് ഹണിമൂൺ പോകണമെന്ന ആവശ്യം ഉർവശിയുടെ കഥാപാത്രം മുന്നോട്ട് വയ്ക്കുമ്പോൾ പോക്കറ്റിലുള്ള അവസാന നോട്ടെടുത്ത് മേശപ്പുറത്ത് വയ്ക്കുന്ന രംഗങ്ങളെല്ലാം ഇതിനുദാഹരണമാണ്. എടുത്തു പറയേണ്ട മറ്റൊരു സീൻ, ഇന്നസെന്റിന്റെ കഥാപാത്രത്തെ ജയിൽ മോചിതനാക്കാൻ ജഗതിയുടെ കഥാപാത്രത്തോട് മോഹൻലാൽ ആവശ്യപ്പെടുന്ന രംഗമാണ്. തന്റെ കൈവശമുള്ള 600 രൂപ നൽകിക്കൊണ്ട് സേതുമാധവൻ അയാളോട് അപേക്ഷിക്കുകയാണ്. ഇത്ര നാളത്തെ ജീവിതത്തിൽ നിന്ന് കൈക്കൂലിയുടെ ആവശ്യകത എന്താണെന്ന് അയാൾ പഠിച്ചിരിക്കണം. അല്ലാതെ സ്വന്തം സഹോദരി ഭർത്താവിന് പണം നൽകി കാര്യം സാധിപ്പിക്കണമെന്ന് ഒരാൾക്ക് തോന്നാനിടയില്ലല്ലോ. വളരെയധികം ഇമോഷണലായ വ്യക്തി കൂടിയാണ് സേതുമാധവൻ. ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കൈകൂപ്പി മടുക്കുമ്പോൾ അവരോടും, ഭാര്യയുടെ അമിത സ്നേഹത്തിൽ വശം കെടുമ്പോൾ അവളോടും എല്ലാം അയാൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ ഇൻസ്പെക്ഷൻ എത്തുന്ന ഉദ്യോഗസ്ഥനോട് അപമര്യാദയായി പെരുമാറുന്ന ചേട്ടനോട് സേതുമാധവൻ സംസാരിക്കുന്ന രംഗങ്ങളിൽ അയാൾ ഒരേ സമയം നിസ്സഹായനും കോപാകുലനുമാണ്. അന്ന് തിയേറ്ററുകളിൽ പ്രേക്ഷകർ കൈവിട്ടെങ്കിലും ഇന്ന് ചിത്രത്തിന് വലിയ ആരാധകരാണുള്ളത്. മിഥുനത്തെയും സേതുമാധവനെയും മനസ്സിൽ സൂക്ഷിക്കുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകർ ഇപ്പോഴുണ്ട്. ചിത്രത്തെ ഉർവശിയുടെ കഥാപാത്രത്തിന്റെ പെർസ്പെക്റ്റീവിൽ കൂടി സമീപിക്കേണ്ടതുണ്ട് എന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു മോഹൻലാൽ കഥാപാത്രവുമായി.